നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി തന്നെ ഇനി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിൽ എല്ലാവർക്കും അറിയേണ്ടതും പശ്ചിമേഷ്യയിൽ ഇപ്പോഴത്തെ യുദ്ധത്തിന് ഒരു അറുതി വരുമോ എന്നുള്ളതാണ് കാരണം ജോ ബൈഡൻ വിചാരിച്ചിട്ട് ഒരു വർഷത്തോളം കഴിഞ്ഞിട്ടും ഒന്നും തന്നെ പശ്ചിമേഷ്യയിൽ സംഭവിച്ചിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ട്രംപ് അധികാരം ഏൽക്കുന്നതോട് ഒരു വലിയ മാറ്റം തന്നെ സംഭവിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് സമാധാനപരമായിട്ടുള്ള നീക്കങ്ങളാകുമോ ട്രംപ് എടുക്കുക എന്നുള്ളതും ഏറെ പ്രാധാന്യം ഇതിനിടയിൽ മറ്റൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്താനായി ഇറാൻ തയ്യാറാക്കിയ ഗൂഢാലോചന പുറത്ത് ഇതിനുവേണ്ടി കൊട്ടേഷൻ നൽകിയിരുന്നത് ഇറാനാണ് രണ്ട് തവണയാണ് കൊലപാതക ശ്രമം നടത്തിയത് ഇറാനിയൻ റവല്യൂഷണറി ആർമിയുമായി ബന്ധമുള്ള ഫർഹാദ് ഷക്കീരിയാണ് കൊട്ടേഷൻ ഏറ്റെടുത്തത് 51-കാരനായ ഇയാൾ ഇപ്പോൾ ടെഹ്റാനിൽ ഒളിവിലാണെന്നും അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ FBI പറയുന്നു ഷക്കീരിക്കൊപ്പം കാലിസ്റ്റി റിവേരെ ജൊനാഥൻ ലോഡ് ഹോൾട്ട് എന്നിവരെയും ഉപയോഗിച്ചു കോടിക്കണക്കിന് രൂപ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തത് അമേരിക്കയിൽ താമസിക്കുന്ന രണ്ട് ജൂത ബിസിനസ്സുകാരെ കൊലപ്പെടുത്താൻ ഇവർക്ക് ഇറാൻ കൊട്ടേഷൻ നൽകിയതായാണ് പുറത്തുവരുന്ന മറ്റൊരു വിവരം രണ്ട് തവണ ട്രംപിനെ കൊല്ലാൻ ഇവർ ശ്രമിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയും ട്രംപിനെ വകവരുത്താനുള്ള നിർദ്ദേശം അമേരിക്കയിൽ ഉണ്ടായിരുന്നവർക്ക് ഷക്കീരി നൽകി എന്നാൽ അതുപോലെ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് കൊലപാതക ശ്രമം ഒഴിവാക്കാൻ അമേരിക്കയിലുള്ളവർക്ക് നിർദ്ദേശം നൽകി ട്രംപ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന വിലയിരുത്തലാണ് ഇത് അമേരിക്കയിൽ താമസിച്ചിരുന്ന ഷക്കീരിയെ മോഷണക്കുറ്റം ചുമത്തി 2008 പിടികൂടിയിരുന്നു ഇതിനുശേഷമാണ് ഇറാനിലേക്ക് കടത്തിയത് ഇയാൾ ജയിൽവാസവും അനുഭവിച്ചിരുന്നു ഈ സമയത്ത് ജയിലിൽ നിന്ന് കിട്ടിയ ക്രിമിനൽ സുഹൃത്തുക്കളുമായി ഇയാൾ ബന്ധം സൂക്ഷിച്ചു അങ്ങനെയാണ് ട്രംപിനെ വകവരുത്താനുള്ള കൊട്ടേഷൻ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയത് ഇറാന് വേണ്ടിയുള്ള അമേരിക്കയിൽ താമസിച്ചിരുന്ന ഈ ഇറാനുകാരൻ കൊലപാതക ശ്രമങ്ങൾ നടത്തിയെന്നാണ് FBIയുടെ വിലയിരുത്തൽ രണ്ട് അമേരിക്കക്കാരെ ഇതിനായി ഷക്കീരി നിയോഗിക്കുകയും ചെയ്തു ഈ സംഘത്തിന്റെ സന്ദേശം അയക്കലും മറ്റും FBIക്ക് കിട്ടി ആയുധങ്ങൾ ശേഖരിച്ചതടക്കം കണ്ടെത്തി ഇതെല്ലാം പുറത്തുവിടുകയും ചെയ്തു ട്രംപിനെ വകവരുത്താനായി പരസ്പരം മൂന്ന് പേരും അയച്ച ശബ്ദ സന്ദേശവും ഞെട്ടിക്കുന്ന തെളിവാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ട്രംപിനെതിരെ നിരവധി വധശ്രമങ്ങൾ ഉണ്ടായി ഇതിനെല്ലാം പുറകിൽ ട്രംപ് അധികാരത്തിലെത്തുന്നതിൽ ഭയാശങ്കകുലരായ ഇറാനാണെന്ന സൂചനകളാണ് ഈ റിപ്പോർട്ട് നൽകുന്നത് ട്രംപിന്റെ കാതിനടുത്തുകൂടി വെടിയുണ്ട ചീറിപ്പായുന്ന സംഭവം പോലും പ്രചാരണ കാലത്തുണ്ടായി ഇതെല്ലാം ട്രംപ് അതിജീവിച്ചത് തലനാരിഴയ്ക്കാണ് ഇപ്പോൾ നിയുക്ത പ്രസിഡന്റായ ട്രംപ് എത്തുന്നു ഇസ്രായേലുമായുള്ള ട്രംപിന്റെ സൗഹൃദമാണ് ഇറാനെ പ്രകോപിപ്പിക്കുന്നത് ഇറാനെ ഹിസ്ബുള്ളയും ഹമാസിനെയും തകർക്കാൻ ആഗ്രഹിക്കുന്ന ഇസ്രായേലിനെ ട്രംപിന്റെ അധികാരത്തിലേക്കുള്ള വലിയ പ്രതീക്ഷയാണ് എന്നാൽ എപ്പോഴോ തെരഞ്ഞെടുപ്പിൽ ട്രംപ് തോൽക്കുമെന്ന് ഇറാൻ കരുതി ഇതാണ് കൊലപാതക ശ്രമത്തിന് അറുതിയാക്കിയത് എന്നാൽ ട്രംപ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആവുകയാണ് ഇതിന് പിന്നാലെയാണ് തെളിവുകൾ FBI പുറത്തുവിടുന്നതും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ഇറാൻ എത്തിയിരുന്നു ട്രംപിന്റെ വിജയത്തെ മുൻകാല തെറ്റായ നയങ്ങൾ പുനഃപരിശോധിക്കാനുള്ള അവസരമെന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത് നേരത്തെ ട്രംപ് പ്രസിഡന്റായിരുന്ന കാലത്ത് ഇറാനുമേൽ അമേരിക്ക കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തിയത് 2015 ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും ഇറാനുമേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു മുൻകാലത്തെ തെറ്റായ നയങ്ങൾ അവലോകനം ചെയ്യുന്നതിനുള്ള അവസരം ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചിരിക്കുകയാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മെയിൻ ബഗായി പറഞ്ഞു വീണ്ടും ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തുന്നതിൽ ഇറാനും ആശങ്കപ്പെടാൻ ഏറെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ട്രംപിന് ഭരണകാലത്താണ് 2020 ഇറാൻ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്കൻ സൈന്യം കൊലപ്പെടുത്തിയത് ഇതിനു പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയും ചെയ്തിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയമാണ് ഡൊണാൾഡ് ട്രംപ് സ്വന്തമാക്കിയത് 538 ഇലക്ടർ വോട്ടുകളിൽ 290+ വോട്ടുകൾ ട്രംപ് ഉറപ്പാക്കിയിരുന്നു റിപ്പബ്ലിക്കൻ കോട്ടകളിൽ 30% വരെ കൂടുതൽ വോട്ടുകൾ നേടിയാണ് ട്രംപ് രണ്ടാം തവണയും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് 127 വർഷത്തിന് ശേഷം തുടർച്ചയല്ലാതെ ആദ്യമായി അധികാരത്തിൽ തിരിച്ചെത്തുന്ന വ്യക്തിയെന്ന നേട്ടവും ട്രംപ് സ്വന്തം പേരിലാക്കി അതേസമയം ഹമാസ് നേതാക്കളോട് രാജ്യമിടാൻ ഖത്തർ ആവശ്യപ്പെട്ടതായി വിവരമുണ്ട് US സമ്മർദ്ദത്തിന് പിന്നാലെയാണ് ഖത്തറിന്റെ നയം മാറ്റം US ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഏകദേശം 10 ദിവസം മുൻപാണ് അഭ്യർത്ഥന നടത്തിയതെന്നും പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥനെ ഉദരച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദോഹയിൽ ഹമാസിന്റെ സാന്നിധ്യം ഇനി സ്വീകാര്യമല്ലെന്നാണ് US ഖത്തറിനെ അറിയിച്ചത് US ഈജിപ്തിനുമൊപ്പം ഗാസയിൽ ഒരു വർഷം നീണ്ടുനിന്ന സംഘർഷത്തിന് അറുതി വരുത്താനുള്ള ചർച്ചകളിൽ ഖത്തറും പങ്കാളിയായിരുന്നു ഒക്ടോബർ മധ്യത്തിൽ നടന്ന ഏറ്റവും പുതിയ ചർച്ചകളിൽ ഹമാസ് ഹ്രസ്യകാല വെടിനിർത്തൽ പദ്ധതി നിരസിച്ചിരുന്നു ഏതായാലും അല്പം വൈകിയാണെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം ഗൾഫ് രാജ്യം എടുത്തത് ഈ സാഹചര്യത്തിൽ വളരെ നല്ലത്